വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ ഞാൻ ജെസി ഇന്ന് എത്തിയിട്ടുള്ളത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയായിട്ടാണ് എങ്ങനെ അറബിക് കപ്സ നമുക്ക് വീട്ടിൽ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഫ്ലേവർ ഉള്ള റൈസാണ് ഈ ഒരു കപ്സയുടേത് അതുപോലെ തന്നെ റൈസൊക്കെ നന്നായിട്ട് വെന്ത് വേറെ വേറെ ആയി തന്നെ കിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ വെന്ത് ഒട്ടിയൊന്നും പോവില്ല അതേപോലെ തന്നെ ഇതിൻ്റെ ചിക്കൻ നല്ല ജ്യൂസിയും ടെൻഡറും ആണ് നല്ല ഫ്ലേവറുമാണ് കഴിക്കാൻ ഈസി ആയിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കാം അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അരി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ കുതിർക്കാനിട എന്നുള്ളതാണ് കപ്സ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇതുപോലെയുള്ള സെല്ല ബസ്മതി ഉപയോഗിക്കുന്നതാണ് ഞാൻ മൂന്ന് കപ്പ് സെല്ല ബസ്മതി എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് നാട്ടിൽ കപ്സ റൈസ് മന്തി റൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന അതേ അരിയാണ് ഇരുപത് മിനിറ്റ് നമുക്കിതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം പച്ച വെള്ളത്തിലാണ് ഞാൻ കുതിർത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ചിക്കൻ നാല് പീസായിട്ട് നമുക്ക് കഴുകിയിട്ട് വിനാഗിരി ഒഴിച്ചിട്ടുള്ള വെള്ളത്തിൽ കുറച്ച് നേരം കുതിരാനായിട്ട് വെക്കണം ഒന്ന് ഇരുന്നൂറിൻ്റെ ഒരു ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് തൊലിയോടെ കൂടിയിട്ടുള്ള ചിക്കൻ ആണെങ്കിൽ ഏറ്റവും നല്ലത് തൊലിയില്ലാത്ത ചിക്കന് നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം ഒരു കുഴപ്പവും ഇല്ല ഒരു വലിയ നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഞാൻ നാല് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് നമുക്ക് മൂന്ന് വഴനയില അഞ്ചാറ് ഗ്രാമ്പൂ അഞ്ച് ഏലക്കായ ഒരു ഉണങ്ങിയ നാരങ്ങ മൂന്നാല് പീസ് കറുവാപ്പട്ട അതുപോലെ അര ടീസ്പൂണ് നല്ല ജീരകം ചെറിയ ജീരകമാണ് ഇത്രയും ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം ഒരുപാട് നേരമൊന്നും വേവിക്കേണ്ട ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി ഇങ്ങനെ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു വലിയ ഉള്ളി എടുത്തിട്ട് അതിനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഇതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ഞാൻ അഞ്ചാറ് വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട് ഇഞ്ചി നമുക്കിതിലേക്ക് ആവശ്യമില്ല വെളുത്തുള്ളി മാത്രം മതി ഇത് വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് ചിക്കനിൽ പിടിക്കാൻ പാകത്തിലുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ അറബിക് മസാല മസാലയുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂണ് അറബിക് മസാല ചേർത്ത് കൊടുക്കാം അതല്ല അറബിക് മസാല കയ്യിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന ഗരം മസാലയും ചേർത്ത് കൊടുക്കാം അറബിക് മസാല വീട്ടിലുണ്ടാക്കാനുള്ള റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് നോക്കി ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതേപോലത്തെ അറബിക് മസാല വീട്ടിലെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും മസാലയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഈ ടൊമാറ്റോ പേസ്റ്റ് നിങ്ങൾക്ക് കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇല്ല നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഓപ്ഷണലാണ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ രണ്ട് വലിയ തക്കാളി ചെറുതാക്കി നുറുക്കിയതും കൂടെ ചേർക്കുന്നുണ്ട് ഇതിപ്പം നമ്മൾ ചെയ്യുന്നത് അഞ്ച് പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന അളവിലുള്ള കബ്സയാണ് തക്കാളി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തക്കാളി ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് ആ ഒരു മസാല ഗ്രേവി പോലെ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് മൂന്ന് പച്ചമുളകും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ശേഷം നമ്മൾ നേരത്തെ വിനാഗിരി ഒഴിച്ച വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച ചിക്കനില്ലേ അത് ഞാനൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആ ചിക്കൻ്റെ പീസസ് ഈ ഒരു ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ മസാലയൊക്കെ ചിക്കൻ്റെ മേലെ നന്നായിട്ട് പിടിക്കട്ടെ ഞാനൊരു പതിനഞ്ച് മിനിറ്റാണ് വിനാഗിരി ഇട്ട വെള്ളത്തിൽ ഈ ചിക്കന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടും ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നിട്ടുണ്ട് ചിക്കനൊക്കെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഞാനിപ്പം രണ്ട് കപ്പ് തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് ഈ ചിക്കന് വേവാനാ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്നത് എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം ഇതിൻ്റെ ഇടയിൽ ഇടക്ക് തുറന്നിട്ട് ഒന്ന് ചിക്കൻ്റെ ഒക്കെ ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കണം അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ്റെ പീസസ് ചെറുതായിട്ട് കട്ട് ചെയ്യാം അപ്പം കുക്കിംഗ് ടൈം കുറയും ഇത്രയും ടൈം എടുക്കൂല ചിക്കൻ നന്നായിട്ട് വന്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ചിക്കൻ കോരി എടുക്കാം കപ്സ രണ്ട് വിധത്തിലാണ് ഉണ്ടാക്കാറുള്ളത് ഒന്ന് ചിക്കനും റൈസും ഒക്കെ ഒരുമിച്ച് വേവിക്കും അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്രേവിയിൽ ചിക്കൻ കുക്ക് ചെയ്തതിന് ശേഷം ആ ഗ്രേവിയിൽ നമ്മൾ റൈസ് കുക്ക് ചെയ്യും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇങ്ങനെ ചെയ്യുന്നതാണ് അപ്പം നമ്മുടെ റൈസ് ഒന്നും അങ്ങനെ വെന്ത് ഒട്ടിപ്പോകൊന്നുമില്ല അതേപോലെ തന്നെ ചിക്കൻ വെന്ത് അടിഞ്ഞു പോവുകയില്ല ഇപ്പം ഞാൻ ചിക്കൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഏകദേശം ഒരു കപ്പിൻ്റെ മേലെയായിട്ട് ഗ്രേവി ബാക്കിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പം ഞാൻ ബാക്കി അളവ് അതായത് അഞ്ച് കപ്പ് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നതാണ് കണക്ക് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രേവിയിൽ ഒരു കപ്പോളം ഗ്രേവി ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ അഞ്ച് കപ്പ് തിളച്ച വെള്ളം ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ട് ഇത് തിളയ്ക്കുന്ന സമയത്ത് നേരത്തെ നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് അരി ഉണ്ടല്ലോ അത് ഞാൻ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട് എന്നിട്ട് തുറന്ന് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക വെള്ളം ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി ഉണ്ടായിരുന്ന ആ ഗ്രേവി ഒക്കെ മെഷർ ചെയ്തിട്ട് കറക്റ്റ് ആറ് കപ്പ് തന്നെ മെഷർ ചെയ്തിട്ട് ഒഴിക്കാം കാരണം ഓരോരുത്തർക്കും ബാക്കിയാവുന്ന ഗ്രേവിൻ്റെ മെഷർമെൻ്റ് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അരി ഇങ്ങനെ മുകൾ ഭാഗത്ത് കണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മൂടി വെച്ചിട്ട് അടയ്ക്കുക എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു ബെല്ലേക്കൺ വരും അത് ക്ലിക്ക് ചെയ്ത് അതിൽ നിന്ന് ഓൾ എന്ന ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു റിക്വസ്റ്റ് ആണ് ഞാൻ ഒരു നോൺ സ്റ്റിക്ക് ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ആ ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ വേവിച്ചിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് അല്ലേ അതൊന്നും നമുക്ക് ഗ്രില്ല് ചെയ്തിട്ടെടുക്കാം ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ്റെ പുറഭാഗത്തുള്ള സ്കിന്നൊക്കെ നന്നായിട്ട് മുരിഞ്ഞിരിക്കും അകത്ത് നല്ല ജ്യൂസിയും ടെൻഡറും ആയിരിക്കും അതെല്ലാം നിങ്ങൾ ചിക്കന് റൈസിലിട്ട് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ ഒരു ബോയിൽ ചെയ്ത എഫക്റ്റ് ആണ് ഉണ്ടാവുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചിക്കൻ കഴിക്കാൻ ഒരുപാട് നേരം ഒന്ന് കുക്ക് ചെയ്യേണ്ട രണ്ട് വശം ഒന്ന് മുരിയിച്ചെടുത്താൽ മാത്രം മതി ഒരു ലോട്ട് മീഡിയം ആക്കിയിട്ട് ഫ്ലെയിം വെക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് മുരിയിച്ചിട്ട് എടുക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓവണിലും ഗ്രില്ല് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഏറ്റവും എളുപ്പത്തിലാണ് ഞാൻ ഫ്രൈ പാനിൽ കാണിച്ചിട്ടുള്ളത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ സമയത്ത് റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് ഇത് കുറച്ച് നേരം തുറന്ന് വെക്കാം അപ്പോൾ റൈസൊക്കെ നല്ല സെപ്പറേറ്റ് ആയിട്ട് കിട്ടും ഓരോരുത്തരും എടുക്കുന്ന റൈസിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് നമ്മൾ ഒഴിക്കേണ്ട വെള്ളത്തിലും വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഈ പറഞ്ഞ വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചുടുവെള്ളം ഒഴിക്കാം അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക റൈസൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട് ചിക്കൻ്റെ ഒക്കെ ടെൻഡർനെസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം എന്നിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്